നമസ്കാരം. ഡോക്ടർ മധു ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ മധുജി കണ്ടത്തിൽ. 45 വയസ്സുള്ള അല്പം പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള ഒരാളിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഒരു രാത്രിയിൽ നെഞ്ചിൻ്റെ ഇടത്ത് സൈഡിൽ ഒരു മിന്നൽ പോലെയുള്ള വേദന വന്നു. അപ്പോൾ തന്നെ രാത്രിയിൽ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ അദ്ദേഹത്തിന് ഒരു ECG എടുത്ത് കുഴപ്പമൊന്നും കണ്ടില്ല. ഒരു 3 മണിക്കൂർ അവിടെ ഇരുത്തി. വേദന കുറയുന്നത് കാരണം ഒരു ECG കൂടെ എടുത്തു. അതിലും കുഴപ്പമില്ല. അല്പം രക്തപരിശോധന ചെയ്തു. അതിലും കുഴപ്പമില്ല. അപ്പോൾ പുറമേയുള്ള വേദനയാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അതിനുള്ള ഗുളികയും ഒരു ഓയിൽമെൻറ്റ്, പുറമേ പുരട്ടാൻ ഒരു ഓയിൽമെൻറ്റും കുറച്ച് കൊടുത്ത് വിട്ടു. 2 ദിവസം ഈ ഓയിൽമെൻറ്റ് പുരട്ടി കഴിഞ്ഞപ്പോൾ ആ പുരട്ടിയ ഭാഗത്തെല്ലാം കുറേ കുമിളകൾ പ്രത്യക്ഷപ്പെട്ടു. അതോടെ വേദന കൂടുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം എന്നെ കാണാൻ വരുന്നത്. ഞാൻ അദ്ദേഹത്തിന് മരുന്ന് കുറിച്ച് കൊടുത്ത് വിട്ടു. അതോടൊപ്പം വീട്ടിലുള്ളവരിൽ നിന്നും അല്പം അകന്നു നിൽക്കാനും കൂടി ആവശ്യപ്പെട്ടു. ഇത് പകരാൻ സാധ്യതയുള്ളതാണെന്ന് പറഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യയ്ക്കും 2 മക്കൾക്കും ചിക്കൻ ബോക്സ് രോഗം പിടിപെട്ടു. ദേഹം മൊത്തം കുമിളകൾ വന്നു. അതാണല്ലോ ചിക്കൻ ബോക്സ്. ഇതെന്താണ്? ഇത് പലർക്കും പരിചയമുള്ള ഒരു അസുഖമാണ്. ഇതിനെ നമ്മൾ ഹെർപ്പി സോസ്റ്റർ അഥവാ ഷിംഗിൾസ് എന്നാണ് വിളിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളവരിലാണ് ഈ രോഗം കണ്ടുവരുന്നത്. ചിക്കൻ ബോക്സ് വന്നു മാറിയാലും ചിക്കൻ ബോക്സിൻ്റെ അണുക്കളായ വൈറസുകൾ നമ്മുടെ ഞരമ്പിനുള്ളിലെ മുഴകളിൽ പാത്തിരിക്കും. എന്നിട്ട് 20, 30, 40, 50 വർഷങ്ങൾക്ക് ശേഷം ഈ വൈറസുകൾ ഉണർന്നു വരികയും ആ ഞരമ്പിൽ വീക്കമുണ്ടാക്കുകയും ചെയ്യും. അതിനെ തുടർന്ന് ഈ ഞരമ്പിന് പുറത്തുള്ള തൊലിയിൽ ഇവ കുമിളകൾ സൃഷ്ടിക്കും. ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ശരീരത്തിൻ്റെ ഒരു വശത്ത് മാത്രമേ കാണുള്ളൂ. മുഖത്തായാലും കയ്യിലായാലും നെഞ്ചത്തായാലും വയറിലായാലും കാലിലായാലും ഒക്കെ തന്നെ ഇത് ശരീരത്തിൻ്റെ ഒരു പകുതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ അസുഖത്തിൻ്റെ ആദ്യ ലക്ഷണമെന്ന് പറയുന്നത് ഇത് നീർക്കെട്ടുണ്ടാകുന്ന ഞരമ്പിൻ്റെ ഭാഗത്ത് ചെറിയ വേദന തുടങ്ങുക എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ രോഗിക്ക് ചെറിയ ശരീരവേദനയോ ചെറുതായിട്ടുള്ള ചൂടോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അത് നോട്ട് ചെയ്യണമെന്നില്ല. അതിനുശേഷം ഈ വീക്കമെന്ന ഞരമ്പിൻ്റെ പുറത്തുള്ള തൊലിയിൽ ചെറിയ ചുമപ്പ് അടയാളം വരും. 2-3 ദിവസത്തിന് ശേഷം ഈ ചുമപ്പ് അടയാളം വന്ന ഭാഗത്ത് ചെറിയ ചെറിയ കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ചിക്കൻ ബോക്സിന് ദേഹം മൊത്തം വരുന്ന പോലെ ഉള്ള കുമിളകൾ തന്നെയാണ് ഇവിടെയും പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഒരു ഞരമ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷനുള്ള ഭാഗത്ത് മാത്രമേ തൊലിപ്പുറത്ത് ഇത് വരുന്നുള്ളൂ. ഇതിനെ നമ്മൾ ലോക്കലൈസ്ഡ് ഷിംഗിൾസ് എന്നാണ് പറയുന്നത്. ചില ആളുകളിൽ ഇത് ഒന്നിൽ കൂടുതൽ ഞരമ്പുകളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടും. അത് ഒരുപക്ഷെ ചിക്കൻ ബോക്സ് പോലെ തന്നെ ഇരിക്കും. നമുക്ക് തിരിച്ചറിയാൻ ചിലപ്പോൾ പ്രയാസം വരും. അതിനെ നമ്മൾ ഡിസമിനേറ്റഡ് ഷിംഗിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഈ വേദനയോടൊപ്പം ചൊറിച്ചിലും അസഹനീയമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പുതിയ പുതിയ കുമിളകൾ 5 മുതൽ 7 ദിവസം വരെ പ്രത്യക്ഷപ്പെടും. അതിനുശേഷം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ കുമിളകൾ ഉണങ്ങി അല്ലെങ്കിൽ പൊട്ടി ഉണങ്ങി മുഴുവനായിട്ടും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിക്കൻ ബോക്സ് പോലെ അത്ര ഗുരുതരമായ ഒരു അസുഖം അല്ല എങ്കിൽ പോലും ആളിന് അസഹ്യമായ വേദനയോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് ഈ ഭാഗത്ത് തൊടുമ്പോൾ അമിതമായി വേദന തോന്നും. തൊടുന്നതൊക്കെ വളരെയധികം കൂടുതലായിട്ട് അവർക്ക് തോന്നും. ഹൈപ്പർ അസ്തേഷ്യ എന്ന് പറയും. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് അടുത്ത ഒരു മാസം മുമ്പ് ഒരു അമ്മയ്ക്ക് ഇതുപോലെ നെഞ്ചത്തൊരു ഇങ്ങനെ ഷിംഗിൾസ് വന്ന സമയത്ത് ആ അമ്മയ്ക്ക് ബ്ലൗസ് പോലും ഇടാൻ വയ്യാത്തൊരവസ്ഥയുണ്ടായി. കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം, ബ്ലൗസ് ഒന്നും ഇടാതെ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം സെറ്റ് മുണ്ട് വെച്ച് പുതച്ചാണ് ആ അമ്മ 2 ആഴ്ചയോളം ആശുപത്രിയിൽ വന്നുകൊണ്ടിരുന്നത്. കാര്യം തുണി പോലും മുട്ടുമ്പോൾ അസഹനീയമായ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരുതരം ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ഷർട്ട് ഇടാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അത് വയറ്റത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വയറൽപ്പം തള്ളി നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഷർട്ട് അവിടെ മുട്ടുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഷർട്ട് ഇടാനേ പറ്റില്ല. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരുതരം ബുദ്ധിമുട്ടാണ് ഇതിനുണ്ടാകുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് നമ്മുടെ കഥാനായകന് ഈ ഓയിൽമെൻ്റ് പുരട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ കുമിള വന്നതെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. നെഞ്ചത്തുള്ള ഞരമ്പിനാണ് ഈ ഷിംഗിൾസ് വന്നത്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് വേദന വന്നത്. ഹൃദയത്തിൻ്റെ പുറത്തുകൂടി വരുന്ന ആ ഭാഗം ആയതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ആണോ എന്നറിയാൻ ഡോക്ടർ എൻ്റെ പരിശോധന ചെയ്തത്. അപ്പോൾ അവിടെ ഓയിൽമെൻറ്റ് പുരട്ടിയപ്പോൾ സാധാരണ ഷിംഗിൾസിന് ഉണ്ടാകുന്നത് പോലെ കുമിളകൾ വന്നു. പക്ഷേ അദ്ദേഹം തെറ്റിദ്ധരിച്ചത് ഓയിൽമെൻറ്റിന് റിയാക്ഷൻ വന്നതാണെന്നാണ്. ഇതാണ് ഷിംഗിൾസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് വീട്ടുകാരിൽ നിന്ന് അല്പം അകന്നു നിൽക്കണമെന്ന് പറഞ്ഞത്? ഈ ഷിംഗിൾസ് മറ്റുള്ളവരിലേക്ക് പടർന്നു കഴിഞ്ഞാൽ ഇതുപോലെയല്ല വരുന്നത്. അവർക്ക് പൂർണ്ണമായുമുള്ള ചിക്കൻ ബോക്സ് രോഗമായിട്ടായിരിക്കും വരുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് അവരിൽ നിന്നും മാറി നിൽക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം മാറി നിന്നു. പക്ഷേ വീണ്ടും വന്ന കാരണം ഈ ഷിംഗിൾസൊക്കെ കഴിഞ്ഞ ചിക്കൻ ബോക്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുമിളകൾ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് പകരാൻ തുടങ്ങും. അതുകൊണ്ടാണ് അവർക്ക് ഇദ്ദേഹം മാറി നിന്നിട്ടും പിന്നീട് വീട്ടിലുള്ളവർക്കെല്ലാം ചിക്കൻ ബോക്സ് വന്നത്.
ഇതിന് ചിക്കൻ പോക്സിന് കൊടുക്കുന്ന ചികിത്സ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ചുരുക്കമായി നമ്മൾ ആളുകളുടെ മറ്റു പ്രശ്നമില്ലാത്ത രോഗികളിൽ അല്പ സ്റ്റീറോയിഡ് മരുന്നുകളും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ ഈ ഷിംഗിൾസിന് ശേഷമുള്ള ചില കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവായി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റീറോയിഡൊക്കെ പൊതുവെ പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളിലാണ് ഈ അല്ലെ പ്രായാധിക്യമുള്ള ആളുകളിലാണ് ഈ രോഗം വരുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മരുന്നുകൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. രോഗികൾ സ്വയമേവ മേടിച്ച് കഴിക്കാൻ പാടില്ല. എന്തൊക്കെയാണ് ഈ ഷിംഗിൾസിൻ്റെ ദോഷഫലങ്ങൾ? ഞാൻ പറഞ്ഞു ചിക്കൻ പോക്സിൻ്റെ അത്രയും പ്രശ്നമുള്ള മാരകമായൊരു രോഗമല്ല എങ്കിൽ പോലും വളരെ ചുരുക്കമായി അത് വളരെ അധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജി എന്ന് പറയും. ഈ കുമിളകൾ വരുന്നതിന് മുമ്പ് വേദന വന്നതുപോലെ ചിക്കൻ ഈ അസുഖം വന്നു മാറിക്കഴിഞ്ഞാലും ആളുകൾക്ക് വേദന തുടരും. അത് ചിലപ്പോൾ ആഴ്ചകൾ കാണും, മാസങ്ങൾ കാണും, ചിലർക്ക് വർഷങ്ങളോളം അസഹനീയമായ വേദനയും ബുദ്ധിമുട്ടും വസ്ത്രം ധരിക്കുന്നതിന് തന്നെ വളരെ ബുദ്ധിമുട്ടായി തുടരാറുണ്ട്. ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജി എന്ന് പറയുന്നത്. ഇതാണ് ഒരുപക്ഷെ ചിക്കൻ പോക്സിൻ്റെ ഏറ്റവും ഈ ഷിംഗിൾസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം. ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകളിലാണ് കൂടുതലും ഈ പോസ്റ്റ് ഈ വേദന അസുഖത്തിന് ശേഷമുള്ള ഈ വേദനയും പെരുപ്പും നീണ്ടു നിൽക്കുന്നത്. 40 വയസ്സിന് താഴെ പലപ്പോഴും ഇത് ഈ ഒരു ദോഷം വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. അടുത്തൊരു ദോഷമെന്ന് പറയുന്നത് മുഖത്ത് ഞരമ്പിനെയാണ് ബാധിക്കുന്നതെങ്കിൽ അത് കണ്ണിലേക്ക് എത്തുകയും കണ്ണിൻ്റെ കാഴ്ച തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ചുരുക്കം ആളുകൾക്ക് ഇത് മുഖത്തെ ചലിപ്പിക്കുന്ന ഞരമ്പിനെയാണ് ബാധിക്കുന്നതെങ്കിൽ അവ മുഖം ഒരു വശത്തോട്ട് കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ മാറണമെന്നില്ല, ചിലപ്പോൾ മാറിയെന്ന് വരാം. മറ്റൊരു ദോഷമെന്ന് പറയുന്നത് ഈ കുമിളകൾ വരുന്ന ഭാഗം തടിച്ച് തഴമ്പുണ്ടാകുക, കറുത്ത നിറം വരിക എന്നൊക്കെ തുടങ്ങിയവയാണ്. ചുരുക്കം ചില ആളുകളിൽ ഈ അസുഖം അത് മസിലിലേക്കും അസ്ഥികളിലേക്കും ബാധിക്കുകയും മസിലും അസ്ഥിയും ദ്രവിച്ചു പോയി അവിടെ കുഴി പോലെ ആകാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നീട് പല ദോഷങ്ങൾ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. വളരെ ചുരുക്കമായിട്ട് ചിക്കൻ പോക്സിന് ഉണ്ടാകുന്ന പോലെ ഇത് തലച്ചോറിൽ വീക്കമോ കരൾ വീക്കമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും പൊതു ന്യൂമോണിയ കരളിന് വീക്കം ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്ന ന്യൂമോണൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഇത് നമ്മുടെ ചിക്കൻ പോക്സ് പോലെ ഒരു മരണ കാരണം ആകുന്ന ഒരു രോഗമല്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും? ഇത് തടയാനായിട്ട് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. ഇന്ന് പല രാജ്യങ്ങളിലും ഇതിന് വാക്സിൻ ലഭ്യമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തുമാർ ഇതിനു വേണ്ടി ഇപ്പോൾ വാക്സിൻ എടുക്കുന്നില്ല. എങ്കിൽ പോലും നമുക്കിതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായി കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. കാരണം ചിക്കൻ പോക്സ് ഈ ഷിംഗിൾസ് എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് ഒരുപക്ഷെ അന്നേരം ബുദ്ധിമുട്ട് കുറവാണ്, ദോഷങ്ങളിലേക്കൊന്നും പോയില്ലെന്ന് വരാം, ദൂരവ്യാപകമായ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്നും വരാം. പക്ഷേ ബന്ധുക്കളിലേക്ക് ഇത് പടർന്നു കഴിയുമ്പോൾ അവർക്ക് ചിക്കൻ പോക്സ് ആയിട്ട് വരികയും ഒരുപക്ഷെ ചിക്കൻ പോക്സിൻ്റെ എല്ലാ സങ്കീർണതകളും അവരിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതാണ് ഷിംഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്. കേട്ടോ, ഇവിടെ ഒരു തെറ്റിദ്ധാരണയുള്ളത് ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ ചിക്കൻ പോക്സ് ആയിട്ട് മാറുന്നു എന്നുള്ളത് പലരോട് പറഞ്ഞാലും അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ അകലം സൂക്ഷിക്കാത്ത കാരണം രോഗിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അസുഖം പകരുകയും ചിക്കൻ പോക്സ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ ഇതൊരു വേദനയായിട്ട് മാത്രം വരുന്നതുകൊണ്ട് ഒരു ഡോക്ടർക്കും ഈ രോഗം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ ഓയിൽമെൻറ്റോ ഗുളികൾ തന്നു കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ അല്ലെങ്കിൽ ഓയിൽമെൻറ്റിൻ്റെ റിയാക്ഷനായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് ഷിംഗിൾസിനെ കുറിച്ച് ഇങ്ങോട്ട് പറയാനുള്ളത്. ചിക്കൻ പോക്സിന് ശേഷം പാത്തിരുന്ന് പതിയിരുന്ന് ഈ അണുക്കൾ വീണ്ടും വരുന്ന രോഗമാണ് ഷിംഗിൾസ്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പലർക്കും ഒരുപക്ഷെ സ്വന്തമായോ അതോ കണ്ടിട്ടോ അല്ലെ കുടുംബത്തൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് എനിക്ക് അറിയാം. എങ്കിൽ പോലും ഇത് നല്ലൊരു അറിവ് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.